നിങ്ങൾക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടോ? ഏ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ താഴെ എത്തിയപ്പോഴത്തേക്ക് ഇത് ഏതല്ലേ സ്ഥലമാണ്, ഇതൊക്കെ ഞാൻ ഡിസൈൻ ചെയ്തായിരുന്നു എന്ന് വരെ ഞാൻ ആലോചിച്ചു പോയി. ഇത് നമ്മുടെ KGF മൈൻസിന്റെ ഏറ്റവും താഴത്തെ ആ ഒരു മൈനിങ് ഏരിയ ആണ്. കണ്ട, ഇത് നമ്മളിങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരുന്നത്. നമ്മൾ ഡിസൈൻ ചെയ്ത സമയത്ത് നോർമൽ കോപ്പറാണ് വെച്ചിരുന്നത്. കണ്ട, കോപ്പറല്ല, ഏജ് ഇത് ഫുള്ള് മറ്റേ കോപ്പറ. അപ്പോൾ ഒരുപാട് നാൾക്ക് മുന്നേ ബിൽഡ് ചെയ്തൊരു സ്ഥലമാണിത്. ഇവിടെ എന്തിനാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡീപ്പ് സ്ലാറ്റ് മാന്താൻ ഉണ്ടായിരുന്നേ, കുറച്ച് ഡീപ്പ് സ്ലേറ്റ് മാന്താൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഭാഗത്തുനിന്ന് കുറേ ഡീപ്പ് സ്ലേറ്റ് മാന്തി ഞാൻ നമ്മുടെ ഷോൾക്കർ ബോക്സിനകത്ത് വെച്ചിട്ടുണ്ട്. എന്തരനാണെന്നല്ലേ, മോളിൽ ചെന്നിട്ട് പറഞ്ഞുതരാം. ഹലോ, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ഗൈസ്. നമ്മുടെ KGFന്റെ ഫ്രണ്ടിൽ നിന്നാണ് ഞാൻ താഴെ നിന്നാണ് നേരത്തെ ആ ഒരു സംഭവം റെക്കോർഡ് ചെയ്തത്. ബൈ ദി വേ, വെൽക്കം ബാക്ക് ടു ദ നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് അവർ ലെറ്റ്സ് പ്ലേ സീരീസ്. അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ ഇനി തൊട്ട് അങ്ങോട്ട് നമ്മുടെ ഒരു ഈ ഒരു ഗ്രാമത്തിൻ്റെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണ്ടേ. നമ്മൾ വെക്കേഷനിലായിരുന്നു, നമ്മൾ വെക്കേഷൻ വന്ന് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ MLA യും MP യും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അവരെനിക്ക് കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹരിത കേരളം പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ MLA സാറ് നിർദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര മരം വെട്ടുന്നോ അതിൻ്റെ ഡബിൾ മരമെങ്കിലും തിരിച്ച് നടണം എന്നുള്ളതാണ്. അപ്പോൾ ഈ വെട്ടുന്ന മരം എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറലായിട്ട് ഇവിടെ സ്പോണാകുന്ന മരങ്ങളുണ്ടല്ലോ, അത് നമ്മൾ ഒരെണ്ണം വെട്ടുകയാണെങ്കിൽ നമുക്ക് അതിന് പകരം രണ്ട് മരമെങ്കിലും ഇത് കണക്ക് നടണം. അതാണ് സംഭവം. അതായത് ഈ ട്രീ ഫാമിൽ അല്ലെങ്കിൽ നമ്മൾ നട്ടിട്ട് വളർത്തിയ മരങ്ങളൊക്കെ നമുക്ക് നടാം, ചേ വെട്ടാം, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. അതാണ് നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ടേ, ഞാനിവിടെ ബുക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തിനാണ് സംഭവം എന്നുള്ളത്. എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ ടാസ്ക്. ആദ്യം നമ്മുടെ റോഡൊക്കെ ടാർ ചെയ്യണം, എന്നിട്ട് പ്ലാന്റ് മോറട്ടറീസ്, ഞാനത് പറഞ്ഞല്ലോ. പിന്നെ ഹോട്ടൽസും തട്ടുകടയും. നമ്മുടെ ഈ നാട്ടിലുള്ള കുറേ ആൾക്കാർ പറഞ്ഞൊരു സംഭവമാണ്, കേരളം എന്ന് പറയുമ്പോൾ ഒരു തട്ടുകടയും ഒരു ചായക്കടയൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്തൊരു കേരളം അല്ലേ. അത് വളരെ 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 ശരിയാണ് കേട്ടോ. നമുക്ക് നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു റോഡ് പണി തുടങ്ങാം. റോഡ് പണി തുടങ്ങിയതിന് ശേഷം നമുക്ക് ആ റോഡിൻ്റെ വളരെ മർമ്മപ്രധാനമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് കുറച്ച് തട്ടുകടകളും കാര്യങ്ങളും ഒക്കെ തുടങ്ങണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ റെയിൽ നെറ്റ്വർക്കിൻ്റെ കാര്യത്തിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു മെയിൻ റോഡ് ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് ആദ്യമേ കാണിച്ചു തരാം. ആ മെയിൻ റോഡ് നമ്മൾ ആദ്യമേ ടാർ ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് സബ് റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് വേണമെങ്കിൽ ടാർ ചെയ്യാം കേട്ടോ. രാത്രി 5:30 കടന്നൊന്ന് ഉറങ്ങട്ട്. 29, 30, 31, 32, 31 ഓക്കേ. ദേ ഇതാണ് നമ്മുടെ മെയിൻ റോഡ് എന്ന് പറയുന്നത്. ഈ പോയിരിക്കുന്ന റോഡാണ് നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള റോഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു റോഡെന്ന് പറയുന്നത് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് ഇൻ ദ ഫ്യൂച്ചർ. ആ റോഡിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ദേ ഇതിലേക്കൂടെ ഇങ്ങോട്ട് പോയി, ഇതിലേക്കൂടെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഈ ഒരു പാടത്തിൻ്റെ ഇലയിൽ കൂടെ ഈ ഒരു മെയിൻ റോഡ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. വേണ്ടേ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ ഈ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയും പോകുന്നുണ്ട്. ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ റോഡുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് തൽക്കാലം ഈ ഒരു റോഡിനെ ഏറ്റവും മെയിൻ റോഡായിട്ട് നാഷണൽ ഹൈവേ വണ്ണായിട്ട് നമുക്ക് ഈ ഒരു റോഡിനെ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഇത് ആദ്യമേ ടാർ ചെയ്യാം. അപ്പോൾ ആ സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡീപ്പ് സ്ലേറ്റ് മാന്താൻ പോയത്, മനസ്സിലായില്ലേ. നമ്മുടെ ടാറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ ടാറും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗത്ത് വരാൻ നേരത്ത് നമുക്ക് കുറച്ച് ഓവർ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. പിന്നെ ഈ ഒരു പാലം ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബ്രിഡ്ജ് വേണ്ടി വരും. ആ ഒരു പാലം ക്രോസ് ചെയ്യാനായിട്ട് ബ്രിഡ്ജ് വേണ്ടി വരും. ഇപ്പോൾ അവിടെ നിൽക്കുന്നത് നമ്മുടെ നോർമൽ ടെമ്പററി ബ്രിഡ്ജാണ്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഡബിൾ ടക്കറാണ്. താഴെ കൂടെ ട്രെയിൻ പോകണം, മുകളിൽ കൂടെ വണ്ടി പോകണം. അപ്പോൾ ഡബിൾ ടക്കർ ബ്രിഡ്ജ് വേണം ഇവിടെ പണിയാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കൊണ്ടുവന്ന ടാറൊക്കെ അങ്ങുഞ്ഞൊക്കെ നിരത്തി വെച്ചിട്ട് നമുക്ക് അവിടെ എവിടെയൊക്കെ അങ്ങ് ടാർ ചെയ്ത് തുടങ്ങിയാലോ. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മൾ റോഡിൻ്റെ പണികൾ തുടങ്ങി, നമ്മൾ ടാറിട്ട് തുടങ്ങി. ഇത് എങ്ങനെയാണ് നമ്മൾ ആ ഒരു റോഡിൻ്റെ ഡിസൈൻ ഇരിക്കുന്നത്. പിന്നെ വളരെ അടുപ്പിച്ച് ലൈറ്റ് വെക്കുന്നില്ല, കുറച്ച് ഡിസ്റ്റൻസിലാണ് ലൈറ്റ് വെച്ചിരിക്കുന്നത്. കാരണം ഒത്തിരി കിലോമീറ്റേഴ്സ് നമുക്ക് ടാർ ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് ലൈറ്റ് ചെയ്യാനായിട്ട് വേറെ കുറച്ച് ടെക്നീക്സും കൂടെ യൂസ് ചെയ്യാം. നമുക്ക് ഇവിടെ മറ്റേ താഴെ ലൈറ്റ് വെച്ചിട്ട് എൻ്റെ മുകളിൽ ട്രാപ്പ് ഡോർ വയ്ക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ അത് വേണമെങ്കിൽ ചെയ്യാം. ജസ്റ്റ് ഇൻ കേസ് ലൈറ്റ് കുറവാണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ. ഇപ്പോൾ ഇതാണ് ഡിസൈൻ. റോഡിൻ്റെ വീതി എന്ന് പറയുന്നത് 5 വൈഡാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച്
വെച്ച് വെച്ച് വെച്ച് വെച്ച് അവിടെ ഈ ഒരു പോർഷൻ മാത്രമേ ഞാൻ ഫുള്ള് ആ ഒരു ഇതിൽ ചെയ്തുള്ളൂ കേട്ടോ, ബാക്കി അങ്ങോട്ട് നടന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. കണ്ട ഇത്രയും പോർഷൻ മാത്രമേ നമ്മൾ 5 വൈഡിൽ ചെയ്തിട്ടുള്ളൂ. ഈ നടുക്കുള്ള പോർഷൻ മാത്രമാണ് നമ്മൾ അങ്ങാറ്റം വരെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങാറ്റം വരെ ഫുള്ള് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ MLA-യുടെയും മെമ്പറിൻ്റെയും MP-യുടെയൊക്കെ അഭിപ്രായം കൂടെ ചോദിച്ചിട്ട് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പം റോഡ് ഇങ്ങനെ വരുന്നുണ്ട്, റോഡ് ഇതിലേക്കൂടെ ഞാൻ ഇവിടെ ചെറിയൊരു മാറ്റം വരുത്തി, ഇവിടെ ഇങ്ങനെ ഡയാഗണലായിട്ടാണ് ബ്രിഡ്ജ് കണ്ട് അവിടെയായിട്ടാണ് കണക്ട് ചെയ്തിരുന്നത്. ഞാൻ ഇവിടെ നിന്ന് സ്ട്രൈറ്റ് ബ്രിഡ്ജ് ആക്കിയിട്ടുണ്ട്. സ്ട്രൈറ്റ് ബ്രിഡ്ജ് ആക്കാൻ നേരത്തുള്ള ഉപയോഗം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദണ്ടെ ഇവിടെ ഈ ഒരു വളവ് ഇങ്ങനൊരു വളവ് ഒഴിവായി കിട്ടും. അപ്പോൾ അവിടെ നിന്ന് സ്ട്രൈറ്റായിട്ട് ഇവിടെ വരുന്നു, എന്നിട്ട് ഈ ഒരു റോഡ് നമുക്ക് സെക്കൻഡറി റോഡായിട്ട് യൂസ് ചെയ്യാം. ഇതാണ് നമ്മുടെ നാഷണൽ ഹൈവേ NH1 ഇതാണ് കേട്ടോ, നാഷണൽ ഹൈവേ 1 ഇതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇതിലേക്കൂടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ നിന്നൊരു ടേൺ ഉണ്ട്, എന്നിട്ട് ഇതാണ് നമ്മുടെ മെയിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ബ്രിഡ്ജ് ആയിരിക്കും നമ്മുടെ മെയിൻ പാലം. ഇവിടെ വന്നിട്ട് നമ്മൾ നോർമലി ഞാൻ അവിടെ താഴെ കണക്ട് ചെയ്തിട്ട് ഇതിലേക്കൂടെ റോഡ് കൊണ്ടുപോകാനാണ് വിചാരിച്ചിരുന്നത്. അതിന് പകരം നമ്മൾ ഇവിടെ കൊണ്ടിറക്കിയിട്ട് ഇതിലേക്കൂടെ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പാലം ചെന്ന് കയറുന്നത് കണ്ടോ, ഈ ഒരു പാലം ചെന്ന് കയറുന്ന ഈ ഒരു ഫാമിനകത്തോട്ടാണ്. അപ്പം ഈ ഒരു റോഡ് നമുക്ക് ആക്സിലറി റോഡായിട്ട് സെക്കൻഡറി റോഡായിട്ട് യൂസ് ചെയ്യാം. അതിന് പകരം ആ ഒരു റോഡ് അവിടെ നിന്ന് ഇങ്ങനെ ഡയറക്റ്റ് പോയി ഇതിൻ്റെ മുകളിലൂടെ അങ്ങോട്ട് പോകുന്ന രീതിക്ക് നമുക്ക് ആക്കാം. നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയ മെയിനായിട്ട് ഈ ഒരു ഭാഗത്താണല്ലോ വരുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ വരുന്നതിന് പകരം കറക്റ്റായിട്ട് നടുക്കോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അതിൻ്റെ അപ്പുറ സൈഡിലോട്ട് നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും ഫാമുകളോ വല്ലതും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഐഡിയ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ടോട്ടൽ റോഡിൻ്റെ ഏകദേശം ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് 2-3 എപ്പിസോഡുകൾ കൊണ്ട് നമുക്കിത് ഫിനിഷ് ചെയ്യാം. ഉടനെ എല്ലാം കൂടെ ചാടി പിടിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ 2 പാലം പണിയാണ്. 1 ഈ പാലവും 1 ആ പാലവും, 2 പാലം പണിയും കൂടെ ചെയ്യണം. നമ്മുടെ 1-ാമത്തെ പാലം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. സംഭവം വളരെ സിമ്പിളായിട്ടുള്ള ഒരു സാധാ ഒരു പാലമാണ്. നമ്മൾ ഓക്ക് ട്രീയും ഓക്കിൻ്റെ ഫെൻസ്, ട്രാപ്പ് ഡോറ്, എന്നിട്ട് നമ്മുടെ ഹാഫ് സ്ലാബ്, പിന്നെ കുറച്ച് ചെയിൻ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്, കുറച്ച് ലൈറ്റ് വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെറിയ പാലമാണ്. ഇത് ആരുടെ പേരെന്നല്ല, ഈ പാലത്തിന് എന്ത് പേര് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളൊരു നല്ലൊരു അടിപൊളി ഒരു പേര് താഴെ കമൻറ്റിൽ സജസ്റ്റ് ചെയ്യുക. ഓഫ് കോഴ്സ് ഈ ഒരു പാലത്തിന് മാത്രമല്ല, നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് പാലത്തിൻ്റെയും കൂടെ പേര്. അപ്പം പാലം 1 നെയിം - പാലം 2 നെയിം - അങ്ങനെ 2 നെയിമുകൾ താഴെ സജസ്റ്റ് ചെയ്യണമെന്ന് അറിയിക്കുന്നു. ഞാൻ നമ്മുടെ MP ആയിരുന്നു, MLA ആയിരുന്നു, ആരായിരുന്നു നമ്മുടെ പേര് സജസ്റ്റ് ചെയ്യുന്നത്? അത് ഞാൻ മറന്നുപോയല്ലോ. MP ആണെന്ന് തോന്നുന്നു അല്ലേ. അപ്പം MP നമ്മുടെ കമൻറ്റൊക്കെ റീഡ് ചെയ്തിട്ട് നല്ല 1-2 പേര് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ആ ഒരു പേരായിരിക്കും നമ്മുടെ ഈ 2 പാലത്തിനും കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു മെയിൻ റോഡിന് നാഷണൽ ഹൈവേ 1 എന്ന് തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു റോഡിന് നാഷണൽ ഹൈവേ 1 എന്ന് തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. അതല്ലാണ്ട് ഈ ചെറിയ ചെറിയ റോഡുകളുണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ ഇതാണ്ട് ഈ ഒരു റോഡിൽ നിന്ന് ഈ ഒരു നമ്മളെ ഈ ഒരു ലേക്കിലേക്ക് പോകുന്ന ഈ റോഡ്, ഇങ്ങനത്തെ റോഡുകൾക്കൊക്കെ നമ്മൾ പേരിടാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല അടിപൊളി പേരുകൾ സജഷനൊക്കെ ഉണ്ടെങ്കിൽ, റോഡുകൾക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള പേരുകളുള്ള സജഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. ഇപ്പോഴേ ഇടണമെന്നില്ല, നമ്മൾ ആ റോഡൊക്കെ പണിയാൻ നേരത്തെ ഞാൻ ചോദിക്കാം, അപ്പോൾ ഇട്ടാലും മതി. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പാലം, നമ്മുടെ ഈ ഒരു പാലത്തിൻ്റെ പണിയിലേക്ക് കടക്കാം. ഇതും നമുക്കൊരു ടൈം ലാപ്സ് ആയിട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാലം നമ്മൾ ഈ ഒരു ഹൈറ്റിലാണല്ലോ ചെയ്തത്. ഈ ഒരു ഹൈറ്റിൽ ചെയ്യാൻ നേരത്ത് ഈ നമ്മുടെ ഈ ട്രെയിൻ ട്രാക്ക് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ പോകുന്ന ഒരു സീനുണ്ട്. അപ്പം ഇവിടെ അപ്പം ബാക്കി എല്ലായിടത്തും ട്രെയിൻ ട്രാക്ക് ഒറ്റ ലെവലിലാണ് നിൽക്കുന്നത്, കണ്ടോ, ഈ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പം ആ ഒരു ഏരിയയിൽ മാത്രം പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ പോകുന്നത് കൊണ്ട് പ്രോബ്ലം ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയുക. അങ്ങനെ അല്ലെങ്കിൽ വേറെന്താ ചെയ്യാൻ പറ്റുക? മേ ബി ഇതിൻ്റെ ഇതിലേക്കൂടെ ഇങ്ങനെ ട്രെയിൻ പോകുന്നത് ഇവിടെ വല്ല നമ്മുടെ ട്രാപ്പ് ഡോറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട്, അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അടിയിലൂടെ പാസ് ചെയ്ത് പോകാനും പറ്റും. അങ്ങനെ എന്തെങ്കിലും സമ്പ്രദായം
കൊണ്ടുവരാം. നോക്കട്ടെ, എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു രണ്ട് ബ്ലോക്ക് താഴെ പോയിട്ടിരിക്കുന്നത് നേരെ സ്ട്രൈറ്റ് പോകുന്നതായിരിക്കും നല്ലതെന്ന്. യാ, അപ്പോൾ ആ ഒരു ഡിസിഷൻ പെൻഡിംഗ് ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുത്തെ ഒരു പാലത്തിൻ്റെ പണി അങ്ങോട്ട് തുടങ്ങാം. സംഭവം, ഞാൻ ഈ ഒരു പാലം പണിക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിരിക്കുന്ന ബ്ലോക്ക്സുകളെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോൺ എന്നല്ലോ, ഇതിനെന്തിനാണ് പറയുന്നത്, എന്തിനു ബ്രിക്സ് എന്നാണ് അതിനെ പറയുന്നത്, സാധാ ബ്രിക്സ് എന്ന് തന്നെയാണല്ലേ പറയുന്നത്, ഈ ബ്രിക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ സാധാരണ ചുടുകട്ടയും പിന്നെ കുറച്ച് കോഡ്സും എടുത്തിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു രണ്ട് ബ്ലോക്കും കൂടെ വെച്ചിട്ടാണ് ഇവിടെ ഒരു സംഭവം ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഇവിടെയായിട്ട് ഒരു സ്ട്രക്ചർ വരും, തോല അവിടെ ആയിട്ടൊരു സ്ട്രക്ചർ വരും, എന്നിട്ട് രണ്ടിനെയും കൂടെ നമുക്കൊരു കണക്ട് ചെയ്യുന്നൊരു സ്ട്രക്ചർ, അതായത് ഒരു തൂക്കുപാലം സ്റ്റൈല് നമുക്കൊരു ബിൽഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഊ കൊള്ളാലോ. ഹലോ, എങ്ങനെയുണ്ട്, വള്ളത്തിലൊക്കെ ഇരുന്നിട്ട് ചില്ലല്ലേ, സംഭവം സെറ്റല്ലേ. ഓ കേട്ടാ, നിങ്ങൾ ഇവിടെ ഇരുന്നോട്ടാ, ആ പാലമ്മണി എല്ലാം നോക്കിയിരുന്നോണേ. ഈശ്വരോ, ഇപ്പോഴേ കൊടി കുത്താൻ വേണ്ടി വന്നിരിക്കുകയാണെന്നു, ഏത് രാഷ്ട്രീയ പ്രവർത്തകനാണ് ആദ്യമൊക്കെ. അപ്പോൾ എന്തായാലും ഗൈസ് ഒരു പാട്ടിട്ടോ, നമുക്ക് അടുത്ത ടൈം ലാപ്സ്, ഇത് രണ്ടാമത്തെ ടൈം ലാപ്സ് ആണല്ലോ. യെസ്, അടുത്ത ടൈം ലാപ്സ് അങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് അങ്ങോട്ട് പണിയാം. ലെറ്റ്സ് ഗോ. നീ പാലം പണി നടന്നുകൊണ്ടിരിക്കാൻ നേരത്ത് ഇതിന്റെ കുറുക്കായി കിടന്ന് നടക്കുന്ന ഞാൻ കണ്ടു, ഞാൻ കണ്ടില്ലെന്ന് വിചാരിച്ചല്ലേ. പോടെ ആ വഴിക്ക് പൊക്കോ, പൊക്കോ അവിടെ വൈ. ദേ, പാലം പണി കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ, പാലം പണി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിവിടെ ഒരു തൂക്കുപാലം സ്റ്റൈലിലാണ് ചെയ്തത്, പക്ഷെ ചെറിയൊരു അബദ്ധം പറ്റി. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ പാല, പക്ഷെ നമ്മളിങ്ങനെ പെട്ടെന്ന് കാണാൻ നേരത്ത് അറിയില്ല കേട്ടോ, രണ്ടും സെയിം ഇതായിട്ടൊക്കെ തോന്നും. പക്ഷെ സംഭവം, ഈ സൈഡിന് ഒരു ബ്ലോക്ക് ഹൈറ്റ് കുറവാണ്. ഞാൻ പിന്നെ ഇതിൻ്റെ പണി കഴിഞ്ഞ് നമ്മൾ ഈ ഒരു പാലത്തിൻ്റെ നടുക്കൂടുള്ള ഈ വെള്ള സ്ട്രിങ് ഉണ്ടല്ലോ, അത് കെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് സംഭവം ശ്രദ്ധിച്ചത്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇനി എനിക്ക് വയ്യടെ, ഇനി വീണ്ടും ഇടിച്ച് പൊളിക്കാൻ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ നല്ല പഠിച്ചു. പക്ഷേ കേട്ടാ, കണ്ടാ ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസിൽ നോക്കാൻ തരുന്ന മനസ്സിലോ, അതിന് ഇത്തിരി നീളം കുറവാണ് ഐറ്റം. പക്ഷേ കാണാൻ ലുക്കുണ്ട് കേട്ടോ, ലുക്കിനൊന്നൊരു കുറവുമില്ല, സംഭവം സെറ്റാണ്. നമുക്ക് ഇതിനകത്തുകൂടെ നടന്ന് നോക്കാം, അപ്പോഴത്തേക്ക് ഒരു വെറൈറ്റി ഭംഗിയായിരിക്കും. ദേണ്ടി കണ്ട കണ്ട, ഹൈ ഹൈ, കൊള്ളാലേ, അടിപൊളി. ഇതിൻ്റെ ഇവിടെ ഞാനിപ്പോൾ തത്കാലം ടോർച്ചാണ് വെച്ചിരിക്കുന്നത്, പക്ഷേ ഇതിൻ്റെ അടിയിൽ ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അടിയിൽ നമുക്ക് ലാൻഡേൺസ് അങ്ങനെ എന്തെങ്കിലും കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ ആ സംഭവം നേരിട്ട് കാണാതെ തന്നെ കുറച്ച് ലൈറ്റിൻ്റെ ഒരു സംഭവം കിട്ടും എന്ന് തോന്നുന്നു, അത് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇവിടെയും കൂടെ കുറച്ച് ലാൻഡേൺസും കാര്യങ്ങളെല്ലാം അവിടെ കെട്ടിത്തൂക്കണം. പിന്നെ റോഡ് ഇവിടം വരെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്, നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് പണി ചെയ്യണം. നമുക്ക് ഏതെങ്കിലുമൊക്കെ ലൈവ് സ്ട്രീമിലായിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ കേട്ടോ, ഇതിനകത്ത് മേജർ പരിപാടികൾ മാത്രമേ ഞാൻ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ എന്തായാലും ഈ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇതേ ഈ പാത്ത് ഫുള്ള് നമ്മൾ ഏകദേശം സെൻറ്റർ നടുക്കളത്തായ ടാറിങ് പരിപാടികളെല്ലാം നമ്മൾ ചെയ്തു. അപ്പം ബാക്കിയുള്ള അപ്ഡേറ്റിംഗ് കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണത്, പിന്നെ ആ ഒരു ഈ ലാമ്പ് പോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുന്നത്, ഇതെല്ലാം കൂടെ നമുക്ക് ചെറിയ ചെറിയ ലൈവ് സ്ട്രീമുകളിലായിട്ടും പിന്നെ എപ്പിസോഡുകളുടെ ഇടയ്ക്കുള്ള സമയങ്ങളിലുമായിട്ട് ചെയ്യാം കേട്ടോ, അതാണ് പ്ലാൻ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതൊന്നും ഇപ്പോഴേ ഉടനെ ഒന്നും പ്ലാനിലില്ല, അതുകൊണ്ട് ഇത് ഇവിടെ ഇങ്ങനെ തന്നെ കിടക്കട്ടെ. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയതിന് ശേഷമേ നമ്മളിൽ അങ്ങോട്ട് പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ 1 പരിപാടികൾ തുടങ്ങി, രണ്ട് പാലം പണിഞ്ഞു. പിന്നെ അപ്പോൾ ഈ രണ്ട് പാലത്തിനുള്ള പേരുകൾ നിങ്ങൾ താഴെ സജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഒന്ന് ഈ ഒരു ചെറിയ പാലം, പിന്നെ ആ ഒരു വലിയ പാലം കേട്ടോ. ഈ രണ്ട് പാലത്തിൻ്റെ പേരുകൾ വല്ലതും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്തരുത്. ഇവിടുത്തെ കോപ്പറുകൾ കുറേയൊക്കെ ഏജായി, ഞാൻ പിന്നെ ഏജാകാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കോപ്പർ ഇവിടെയും കൂടെ കൊണ്ടുവച്ചു കേട്ടോ. ഇത്തിരി ദൂരോട്ട് വെച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് കോപ്പർ ഏജ് ആവണമുണ്ട്. അതെന്തായാലും കൊള്ളാം, അതെന്തായാലും സൂക്ഷിച്ച് വെച്ചിരിക്കുക, ഉടനെയുള്ള പ്രോജക്റ്റിന് വേണ്ടിയിട്ടൊന്നും അല്ല. എൻ്റെ ഒരു ചെസ്
ജസ്റ്റ് നിറച്ച് കോപ്പർ വിടിയിരിക്കുന്നു നോക്കിയാണ്. അപ്പം ഇത് വെറുതെ സമയമുള്ളപ്പോൾ ഇങ്ങനെ ഇടക്കിടയ്ക്ക് സമയമുള്ളപ്പോഴത്തേക്ക് ആ കുഞ്ഞു കുട്ടി ഇങ്ങനെ വിരിച്ചു വെച്ചിരിക്കുന്നതേ ഉള്ളൂ. നമുക്കിത് ഏജായ സാധനങ്ങളെല്ലാം ഇവിടെ പറക്കി എടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കാം, ഭാവിയിലുള്ള ഏതെങ്കിലും പ്രോജക്റ്റിന് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു നമ്മുടെ മെയിൻ ഒരു ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക. അതായത് എന്തൊക്കെ ടൈപ്പ് ബിൽഡിംഗ് ആണ് വേണ്ടത്. ആൾറെഡി ഒരു ചായക്കട ഹോട്ടൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് അടുത്ത എപ്പിസോഡിലായിട്ട് ചെയ്യാം. ഈ റോഡ് പണി തുടങ്ങിയതല്ലേ ഉള്ളൂ, നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓരോരോ എപ്പിസോഡിലായിട്ട് ചെയ്യാം. അതല്ലാണ്ട് നമ്മുടെ ഈ ഒരു ഏരിയയിൽ എന്തൊക്കെ ബിൽഡിങ്ങുകൾ, ഫോർ എക്സാമ്പിൾ തിയേറ്റർ വേണോ ഹോസ്പിറ്റൽ വേണോ, അപ്പോൾ ഏതാണ് ആദ്യം പണിയേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ താഴെ നമ്മുടെ കമൻറ്റിൽ അറിയിക്കേണ്ടതാണ്. നമ്മുടെ എം എൽ എയും എം പിയും കൂടെ കമൻറ്റ് അരിച്ച് പറക്കിയിട്ട് നമ്മുടെ ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇവിടെ കൊണ്ടുവരേണ്ടതെന്ന് എന്നെ അറിയിക്കുന്നതായിരിക്കും. നമുക്ക് അതിനനുസരിച്ച് പ്രോജക്റ്റുകൾ മുമ്പോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളെന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് അല്ലെങ്കിൽ ലൈവ് സ്ട്രീം. അരിഗാത്തോ ഗസൈമാസ്.